رسول الله صلى الله عليه وسلم برن يولو ما من أحد من صحابي يموت بأرل يند صحابا كل البطة آرنجل مر بومي المرج بويال ور بومي إلا ورد مقبرة يندايال إلا بعث قائدا ونورا لهم يوم القيامة نال محشرا ون سبيليك قبر لن ننيتو كنت نمال پوغم بو نمال نيدا وائي كدن ورند آنات لصحابي آئيكم أن محمد رسول الله نمال نيدا വിവാഹങ്ങളുടെ കഥകൾ വല്ലാത്ത വേദനയാണ്. ആർക്കെന്തേ ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തത്? ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയായി നമ്മുടെ കല്യാണങ്ങൾ മാറിയോ? നെല്ലിക്കുന്ന് എന്ന് പറയുന്ന ഒരു മഹാനുഭാവന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്ടിലുള്ള ചെറുപ്പക്കാരാ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദയവ് ചെയ്ത് ആവാസങ്ങൾക്ക് കൂട്ടു നിൽക്കരുത്. ദയവ് ചെയ്ത് ആളുകൾ കണ്ടാൽ ഇറക്കുന്ന തോന്നിവാസങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോവല്ല. ഇത് നാടിന് അപമാനമാണ്, ഇത് സമുദായത്തിന് അപമാനമാണ്. എന്താണ് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ നടന്നൊരു കല്യാണത്തിന്റെ കഥ? എന്ത് കല്യാണം അത്? വല്ലാത്ത ബറക്കത്തോടെ, വല്ലാത്ത അനുഗ്രഹത്തോടെ ചെയ്തു വീട്ടേണ്ട, തുടക്കം കുറിക്കേണ്ട കല്യാണങ്ങൾ ഹറാമ് കൊണ്ട് തുടക്കം കുറിച്ചാൽ പിന്നെ എങ്ങനെയാണ് ആ ദമ്പതി ജീവിതത്തിൽ നിന്ന് നല്ല കുസുമങ്ങൾ ഉണ്ടാകുന്നത്, നല്ല മക്കൾ ഉണ്ടാകുന്നത്? ക്രിമിനൽ സ്വഭാവം കൊണ്ട് തുടങ്ങിയ കല്യാണങ്ങളിൽ നിന്ന് ക്രിമിനലുകളായ മക്കളെ നമ്മൾക്ക് കിട്ടുള്ളൂ? അങ്ങനെ കിട്ടുള്ളൂ, അങ്ങനെ കിട്ടുള്ളൂ, മനസ്സിലാക്കുക. അതുകൊണ്ട് പുതിയാപ്പിളയും പുതിയ പെണ്ണുമാണ് ഇത് ആദ്യം ആലോചിക്കേണ്ടത്, എന്റെ കല്യാണം എങ്ങനെ നടക്കണമെന്ന്. والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا മോശപ്പെട്ട മക്കളെ പിറവിയെടുക്കൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل മോശപ്പെട്ട ഉപ്പയിൽ നിന്നും മോശപ്പെട്ട ഉമ്മയിൽ നിന്നും ക്രിമിനൽസ് ഉണ്ടാവുള്ളൂ. എത്ര പ്രതീക്ഷിച്ചാ മതി കല്യാണത്തിന്? ഇങ്ങനെ ട്രൗസർ ഇട്ട് ഓടാൻ, റോഡിലൂടെ ഓടാൻ, ടീഷർട്ട് ഇട്ട് ഓടാൻ, വീട്ടിൽ പോലും ടീഷർട്ട് ഇട്ട് നടക്കാൻ നാണമുള്ള നമ്മള് പരസ്യമായി ഹൈവേയിൽ ടീഷർട്ട് ഇട്ട് തുള്ളാൻ ചാടാൻ, ബൈക്കിലൂടെ ഇങ്ങനെ കയറി ചാടി ഹോൺ അടിച്ചു പോകുന്ന വഴിപ്പോക്കരെ തടഞ്ഞിട്ട്, എന്തൊരു ആഭാസമാണിത്! ഇത് കാസർഗോട്ടുകാർക്കല്ലാതെ പിന്നെ ആർക്കാണിത് കിട്ടിയിട്ടുള്ളത്? വേറൊരു ജില്ലയിലും ഈ ആഭാസങ്ങളില്ലല്ലോ. എന്തേ നമ്മൾ ഇത്രയും മോശക്കാരായി പോയത്? അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവേ, അല്ലാഹുവേ ആ ചെറുപ്പക്കാർക്ക് ബോധം നൽകണേ അല്ലാ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളിയായാൽ ഏതെങ്കിലും ഒരു നാട്ടുകാരന്റെ ശാപം, വഴിയിലൂടെ സഞ്ചരിക്കുന്നവന്റെ ഒരു ശാപം നമ്മളിലേക്ക് ഏൽക്കേണ്ടി വന്നാൽ ആ ഒരു കല്യാണം കാരണം നടക്കാൻ കഴിയാതെ നിന്റെ കിടപ്പ് മുറിയിൽ കിടക്കേണ്ടി വരും വർഷങ്ങളോളം. ഒരു ശാപം മതി. കാരണം അക്രമിയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെയും റബ്ബിന്റെയും ഇടയിൽ ഒരു മറയില്ല. വഴിയിൽ പോകുന്ന ഒരു ബസ്സുകാരൻ ഇങ്ങനെ പോവാൻ, തിരക്കിട്ട് കാസർഗോഡ് പോവാൻ, അപ്പോഴാണ് കല്യാണത്തിന് ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ റൈസ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്, ഹോണടിച്ച് പോകുന്നത്. അങ്ങനെ പോകുമ്പോ ബസ്സിന് ബസ് ബ്ലോക്കായി പോകാൻ പറ്റുന്നില്ല. ഇവനാണെങ്കിൽ 2 മണിക്ക് കാസർഗോഡ് എത്തണം. അവൻ ശപിക്കൂലേ? അവൻ ശപിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളത്? അവന്റെ ശാപം, അവന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെയും അവന്റെയും ഇടയിൽ ഒരു മറയില്ല. അവനെങ്ങാനും ഇവർക്ക് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ നശിക്കാതെ പോവില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശപിക്കുന്ന സ്നേഹനിധികളായ എന്റെ നാട്ടുകാരായ കാസർഗാട്ടുകാർ, കാസർഗോട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിർത്തണം ഈ ആഭാസങ്ങള്, നിർത്തണം. ഇത് മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതിന് ചുക്കാൻ പിടിക്കണം. ഇതിന് നേതൃത്വം നൽകേണ്ടത് മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. മാതൃകായോഗ്യമായ ഒരുപാട് മഹല്ലുകൾ നമ്മുടെ നാടിന്റെ ചുറ്റുമുണ്ട്. എനിക്കറിയാം പല മഹല്ലുകളെയും. ഇങ്ങനെയുള്ള ആഭാസങ്ങൾ കാട്ടിയവരെ വർഷങ്ങളോളം മഹല്ലിൽ നിന്ന് മാറ്റി നിർത്തിയവർ, എന്നിട്ട് കൊഞ്ചി, എന്നിട്ട് ബെഗ് ചെയ്ത് യാചിച്ച് ലെറ്റർ നൽകി ഇനി ഞാൻ ആവർത്തിക്കൂല എന്ന് പറഞ്ഞിട്ട് മഹല്ലിലേക്ക് തിരിച്ചു കയറ്റിയ ആളുകൾ എനിക്കറിയാം. അതുകൊണ്ട് എന്റെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളോട്, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോട്, ഈ ആഭാസങ്ങൾക്കൊരു കൂച്ചു വിലങ്ങടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള മഹാന്മാരുടെ നാട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ചെയ്തു പോയാൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകും. ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? മസ്ജിദുൽ ഹറം ഒരു റക്അത്തിന് 100,000 പ്രതിഫലമാണ്.
مسجد الحرم مكيلة مسجد الحرم اللي سكري جال ورو ركعتين ورو لكشم برد فلمان مسجد النبوي ورو ركعتين آئرم برد فلمان نالا وڑا تتت شئيدا لندا قطعن بوون ندي دو بول قور ممان نل سلنگل ننم چيوم بول برد فلمان لدو بول نل سلنگل تتت شئيوم بول الله ويند شكش برد ونالا سلام إنه بريان كارنام الله ونغره چنادا نمبر قاسر قود ورو صحابي اندي وشترمان قولون نجل يا الله هو أنكره يجور نادان. إي ناتيل ويجي بيكوتوغل كوم كوبراتي ترانغل كوم كومالي ترانغل كوم كوتنينال. الله هو نمبر برد بدوليا. بدرشونه نينغال كوك بورت ترانه يا رب. إي أبهاسانغال نين ماري نيل كانوا لا بودم الله هو ويني نينغال كنال غناه الله. إند سمعيم إن شاء الله نير أيرماني كورو غوديان. نان إند واقعال. ورباد دوري كان. أغرهي كنيل لك. أيرنا نمبر ناتيل ما أتراني 10 مني كي بيرواري تورغان دير سيستر ولاد. പരസ്ഥലത്തും പത്തേമു പതാകും വേലു നിർത്തി പോരല പത്തേ മുപ്പതിനു ശേഷം പ്രസംഗിക്കാറില്ല. കാസർഗോഡ് ജില്ലയിൽ തുടങ്ങുന്നത് 10 മണിക്കാണ്. പിന്നെ ഒന്നും പറയാൻ പറ്റൂലല്ലോ. ഏതായാലും ഒരു 11:20 ഒരു അരമണിക്കൂർ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ അനുഭവങ്ങളെ കുറിച്ചാണ്. സഈദ് റളിയല്ലാഹു അൻഹു ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ചോദിച്ചു ലിമ തലഹക്, വധിക്കാൻ പോകുമ്പോ മരിക്കാൻ പോകുമ്പോ ചിരിക്കുകയോ? അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ചിരിച്ചത് അല്ലാഹുവിനോട് നീ കാണിക്കുന്ന ധിക്കാരമുണ്ടല്ലോ, അല്ലാഹുവിനോട് നീ കാണിക്കുന്ന ധിക്കാരമുണ്ടല്ലോ, ഇതൊക്കെ കണ്ടിട്ടും അല്ലാഹു നിന്നോട് ക്ഷമിക്കുകയാണല്ലോ, അത് കാണുമ്പോൾ എനിക്ക് ചിരി വരികയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹാദൽ മുജ്രിമ അലാ അഹദിൻ ബഅദി, അല്ലാഹുവേ അല്ലാഹുവേ ഞാൻ മരിച്ചാൽ വേറെ ഒരാളെ വധിക്കാൻ ഇയാളുടെ കരങ്ങൾക്ക് നീ ശക്തി നൽകല്ലേ അല്ലാ. മഹാനായ ഒരു ആലിമിന്റെ പ്രാർത്ഥനയാണിത്. അല്ലാഹുവിനെ പേടിക്കുന്ന സച്ചരിതനായ സച്ചരിതയായ അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു ആലിമിന്റെ പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ലാ തുസല്ലിത് ഹാദൽ മുജ്രിമ, ഈ കുറ്റവാളിക്ക് ഈ ക്രിമിനലിന് ഇനി ഒരാളെ വധിക്കാൻ നീ ചാൻസ് നൽകരുത്, നീ അവസരം നൽകരുത്. ഇത് ദുആ ചെയ്ത ഉടനെ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന ആലിമിനെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച വധിച്ചു. മണലാരുണ്യത്തിലേക്ക് എറിഞ്ഞു. പക്ഷേ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. പക്ഷേ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. എന്താണ് അത്ഭുതം എന്നറിയോ? അല്ലാഹു പറഞ്ഞില്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അം ഹസിബ്തും മാ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് വെറുതെ എങ്ങ് കയറാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? സ്വർഗം വെറുതെ പോവാൻ പറ്റുമെന്ന് വിചാരിച്ചോ? അത് പറ്റൂല. സ്വർഗം എളുപ്പത്തിൽ കിട്ടൂല, അത് കിട്ടൂല. അതങ്ങനെയാണ്. അം ഹസിബ്തും, മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അർത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് അലാ തദുല്ലാഹ ലനാ അലാ തസ്തസിറു ലനാ, നബിയേ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൂടെ, നമ്മൾക്ക് വേണ്ടി അല്ലാഹുവിനോട് സഹായം ചെയ്തുകൂടെ. എത്ര കാലമാണ് ഈ പീഡനങ്ങൾ സഹിക്കുന്നത്? എത്ര കാലമാണ് ഈ പരീക്ഷണങ്ങൾ സഹിക്കുന്നത്? മടുത്തു നബിയേ, മടുത്തു, ഇനി സഹിക്കാൻ കഴിയില്ല നബിയേ. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ആരാണ് ഹബ്ബാബ് എന്നറിയോ? ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരില് വലിയ നീളമുള്ള അടുപ്പുണ്ടാക്കുകയാണ്, അടുപ്പ് കൂട്ടുകയാണ്, അതിൽ തീ പുകയ്ക്കുകയാണ്, മരങ്ങൾ ഇടുകയും അതിലേക്ക് എണ്ണ ഒഴിക്കുകയും, എന്നിട്ട് കത്തിച്ചൊലിക്കുന്ന വലിയൊരു അടുപ്പുണ്ടാക്കുകയാണ്. എന്നിട്ട് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അർത് റളിയല്ലാഹുവിന്റെ കുപ്പായം മടിച്ചു മാറ്റുകയാണ്. ഒരു വസ്ത്രം പോലും ഇല്ലാതെ വിവസ്ത്രനായി ഖബ്ബാബ് തങ്ങളെ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന അടുപ്പിലേക്ക് മലർത്തി കിടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ക്രൂരമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത്? അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ല, മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദ് നബി എന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരില് കത്തിച്ചൊലിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് പിന്മാറാൻ പറഞ്ഞപ്പോ ഞാൻ പിന്മാറൂല, എനിക്കെന്റെ ഹബീബിനെ മതി, എനിക്കെന്റെ റബ്ബിനെ മതി, നിങ്ങൾക്കെന്റെ ശരീരത്തെ തീയിലിട്ട് കരിച്ച് കൊല്ലാൻ സാധിച്ചാലും എന്റെ ഈമാനിക ആവേശം അല്പം പോലും കുറക്കാൻ പറ്റൂല
എന്ന് തീയിൽ കിടന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച മഹാനായ ഹബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തേക്ക് ആഞ്ഞു ചവിട്ടുകയാണ്. താഴെ മുഴുവനും തീയാണ്. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, നോക്കൂ എന്റെ പുറം ഭാഗം വെള്ളപ്പാണ്ട് ബാധിച്ചതുപോലെ പുറം ഭാഗം വെളുത്തിരിക്കുകയാണ്. എന്ത് പറ്റി ഹബ്ബാബ്, എന്ത് പറ്റി ഹബ്ബാബ്, എന്റെ പുറം ഭാഗത്ത് സംഭവിച്ചത്? അപ്പോഴാണ് മഹാനായ ഹബ്ബാബ് തങ്ങൾ പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കാരണം എന്നെ തീയിലിട്ട് കരിച്ചതാണ് ഉമറെ, തീയിലിട്ട് കരിച്ചതാണ് ഉമറെ. ബിലാൽ തങ്ങളെ രക്ഷപ്പെടുത്താൻ സിദ്ദീഖ് തങ്ങൾ ഉണ്ടായിട്ടില്ലേ, എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. ബിലാൽ തങ്ങളെ അൽമാ വെള്ളം തരുമോ, വെള്ളം തരുമോ, ദാഹിച്ചു വലഞ്ഞുകൊണ്ട് ശക്തമായി ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ മണലാരുണ്യത്തിൽ വിവസ്ത്രനായി വലിച്ചു കൊണ്ടുപോകുമ്പോ ശരീരത്തിലേക്ക് പാറക്കല്ലുകൾ വെച്ചപ്പോ ശരീരത്തിലേക്ക് തിളച്ചു മറിയുന്ന വെള്ളമൊഴിച്ചപ്പോ ചാട്ടവാറുകൊണ്ട് ശരീരത്തിലേക്ക് കാഞ്ഞടിച്ചപ്പോ ഇസ്ലാമിൽ നിന്ന് പിന്മാറാതെ ദാഹം സഹിക്കാൻ കഴിയാതെ അൽമാ അൽമാ വെള്ളം തരുമോ, വെള്ളം തരുമോ എന്ന് പറഞ്ഞപ്പോ ഫറഫഅ സൗബഹു തന്റെ കുപ്പായം ഉയർത്തിയിട്ട് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന ബിലാൽ തങ്ങളുടെ വായയിലേക്ക് മൂത്രം ഒഴിച്ചു കൊടുത്തു. ഏത് വായ എന്നറിയോ? കഅബയുടെ മിന, കഅബയുടെ കില്ലയിൽ കയറിയിട്ട്, കഅബയുടെ മുകളിൽ കയറിയിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന മധുരിതമായ ബാങ്കിന്റെ വിളി, ബാങ്കിന്റെ വിളികൾ എല്ലാ സമയങ്ങളിലും അനുഷ്ഠിച്ചിരുന്ന മഹാനായ ബിലാലിന്റെ വായയിലേക്കാണ് ആ ശത്രുക്കൾ മൂത്രമൊഴിച്ചു കൊടുക്കുന്നത്. എന്നാൽ ആ സമയത്ത് ബിലാൽ തങ്ങളെ രക്ഷപ്പെടുത്താൻ സിദ്ദീഖ് തങ്ങൾ ഓടി വന്നിട്ടില്ലേ, എന്നെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടായിട്ടില്ല, ഞാൻ തീയിലിങ്ങനെ കരിഞ്ഞുപോയി എന്ന് മഹാനായ ഹബ്ബാബ് തങ്ങൾ അമീറുൽ മുഅ്മിനീനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹബ്ബാബ് തങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തുകൂടെ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് സഹായം ചോദിച്ചുകൂടെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ഈ പുറംഭാഗം കത്തിക്കരിഞ്ഞ ഹബ്ബാബിന് തിരിച്ചൊരു ആയത്ത് ഓതി കൊടുക്കുന്നത്. കേൾക്കൂ സഹോദര, കാസർഗോട്ടുകാരാ ഒന്ന് ചെവി തുറന്ന് കേൾക്ക്, എന്റെ സഹോദരിമാരെ ചെവി തുറന്ന് കേൾക്ക്. എന്തെങ്കിലും ഒരു തലവേദന വരുമ്പോ, ഒരു നടുവേദന വരുമ്പോ, ഒരു പനി വരുമ്പോ, കടക്കണി വരുമ്പോ, മക്കൾ മരിച്ചു പോകുമ്പോ, ഭർത്താവ് മരിച്ചു പോകുമ്പോ, ബിസിനസ് തകരുമ്പോ, പരാജയം രുചിക്കുമ്പോ അല്ലാഹുവിനെ കുറിച്ച് പരാതി പറയുന്ന ആളുകൾ, അല്ലാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, അല്ലാഹു എന്നോട് മാത്രം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്ന ആളുകൾ, കേൾക്കൂ എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أم حسبتم أن تدخلوا الجنة خبابي خبابي ورده يغن سرغة تليك قد كام بطو من قرديو ولما يأتيكم مثل الذين خلوا من قبلكم ننجلكم مب كرن يبويا آلقل أنب بيچدو بولي پرياس انجل سحيكياد سرغم كتو من تون نندو خباب ولما يأتيكم مثل الذين خلوا നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പൂർവസൂരികളായ പ്രവാചകന്മാർ, അവരുടെ സമുദായക്കാർ, അവരനുഭവിച്ച പ്രയാസങ്ങൾ സഹിക്കാതെ എന്താണ് അവർ അനുഭവിച്ചതെന്നറിയോ? അവർ അനുഭവിച്ച രോഗങ്ങൾക്ക് കണക്കില്ല, അവർ അനുഭവിച്ച പ്രതിസന്ധികൾക്ക് കണക്കില്ല, അവർ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കില്ല. ഏതുവരെ എന്ന് വെച്ചാൽ അവരും അവരുടെ പ്രവാചകന്മാരും അള്ളാഹുവിനോട് അവസാനം പേടിച്ച് പേടിച്ച് ദുആ ചെയ്തിട്ടുണ്ട്. പേടിച്ചിട്ട് അവരുടെ കൈകാലുകൾ വിറച്ചു പോയിട്ടുണ്ട്, അവരുടെ കാലുകൾ പ്രബമ്പൻ പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് അവരുടെ കൂടെയുള്ള പ്രവാചകൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവേ എന്നാണ് സഹായിക്കുക, അല്ലാഹുവേ എന്നാണ് സഹായിക്കുക, എന്നാണ് നിന്റെ സഹായം ഞങ്ങളിലേക്ക് വരുന്നത് എന്ന് പ്രവാചകന്മാരും സമുദായക്കാരും അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തപ്പോ അല്ലാഹു പറഞ്ഞ മറുപടി, ക്ഷമിക്കുവീൻ,
ക്ഷമിക്കുവീൻ. നമ്മളോട് തന്നെ പറയാനുള്ളത് ക്ഷമയാണ് ഒരു മുഅ്മിനിന്റെ, ഒരു മുഅ്മിനിന്റെ ലക്ഷണം ക്ഷമയാണ്, ഒരു മുഅ്മിനിന്റെ മുഖമുദ്ര ക്ഷമയാണ്. പരീക്ഷണം വരുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു ചാടല്ല, ക്ഷമിക്കണം, അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കണം. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോ, ശക്തമായ കടക്കണികൾ ഉണ്ടാകുമ്പോ തൂങ്ങി മരിക്കനല്ല, അതൊരു പരിഹാരമല്ല. എത്ര ആളുകൾ മുസ്ലിം ആളുകൾ, മുസ്ലിം ചെറുപ്പക്കാർ വലിയ കടക്കണികൾ ഉണ്ടാകുമ്പോ ഒരു തുണ്ട് കാറിൽ ജീവിതം ഒടുക്കുന്ന ആളുകളില്ലേ? ആരോടാണ് ഇത് ചെയ്യുന്നത്? റബ്ബിനെയല്ലേ മരിച്ചിട്ട് കാണാൻ പോവുക? അമുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്ക് മരണശേഷം ജീവിതമില്ല എന്ന വിശ്വാസമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് തൂങ്ങി മരിക്കാൻ പറ്റുക? പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും തോറ്റു തൊപ്പിയിട്ടതിന്റെ പേരിൽ ഇവിടെ ആത്മഹത്യകൾ പ്രബുദ്ധമായ കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ സൂചിപ്പിക്കട്ടെ, ആത്മഹത്യകൾ പരിഹാരമല്ല, അത് ബീരുക്കളുടെ പണിയാണ്, അത് ബീരുക്കളുടെ ജോലിയാണ്. അള്ളാഹു നമ്മൾക്ക് ഈമാൻ നൽകുമാറാവട്ടെ. പക്ഷേ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ എന്ത് ചെയ്യണം? പ്രയാസങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ സ്വഹാബാക്കളും അമ്പിയാക്കളും പ്രവാചകന്മാരും പ്രയാസപ്പെട്ടിട്ടുണ്ട്. അപ്പോഴവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ ഒന്ന് സഹായിച്ചുകൂടെ, എന്നാ നിന്റെ സഹായം ഉണ്ടാവുക. അപ്പൊ അല്ലാഹു പറഞ്ഞു, വിഷമിക്കേണ്ട, താമസിയാതെ അല്ലാഹുവിന്റെ സഹായം വരും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹുവിന് വേണ്ടി ക്ഷമിച്ചു നിന്നാൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. എടുത്തു ചാടരുത്, തിങ്ക് ട്വൈസ് ബിഫോർ ലീപ്, എടുത്തു ചാടുന്നതിന് മുമ്പ് രണ്ടു വട്ടം ചിന്തിക്കണം എന്നൊരു പ്രോവേർബ്, അത് മുസ്ലിമുകൾക്ക് പറ്റിയതാണ്. ഒരു മാളത്തിൽ നിന്ന് രണ്ട് തവണ ഒരാൾ കടിക്കപ്പെട്ടാൽ അയാൾ മുഅ്മിനല്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു. ഒരാൾ വധിക്കാൻ ശ്രമിച്ചു, നബിത്തങ്ങൾ അയാളെ വിട്ടു. ഇനി ഞാൻ ഒരിക്കലും നബിയെ, നിങ്ങളെ ഞാൻ ഒന്നും ആക്രമിക്കൂല, നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യൂല എന്ന് പറഞ്ഞ് നബിത്തങ്ങൾ വിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാമതൊരു യുദ്ധം നടന്നു, അവിടെയുമുണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെതിരെ വാളെടുത്തു. നബി തങ്ങൾ പിടിച്ചു, പിടിച്ചപ്പോ മാപ്പ് മാപ്പ് നബിയെ, ഞാൻ ഇനി ചെയ്യൂല. നബി തങ്ങൾ തലവെട്ടാൻ ഓർഡർ കൊടുത്തു, ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹരിൻ വാഹിദ്, ഒരു മാളത്തിൽ നിന്ന് രണ്ട് തവണ ഒരാൾ കടിക്കപ്പെട്ടാൽ അയാൾ മുഅ്മിനല്ല. ഞാൻ നിന്നെ വിട്ടാൽ നീ എന്നെ കുറിച്ച് പറയാൻ പോകുന്ന ഹദീസാണ് ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹരിൻ വാഹിദ്. തലവെട്ടി കളഞ്ഞു അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു. അതുകൊണ്ട് ആലോചിക്കാതെ ഒന്നും ചെയ്യരുത്. അല്ലാഹു നമ്മൾക്ക് ഈമാനും ഈമാനിക ആവേശവും നൽകി അനുഗ്രഹിക്കട്ടെ. ക്ഷമയാണ് ഒരു മുഅ്മിനിന്റെ മുഖമുദ്ര. നാട്ടിൽ എന്തൊക്കെ പ്രയാസങ്ങൾ കേൾക്കുമ്പോ, വെല്ലുവിളികൾ കേൾക്കുമ്പോ, പ്രതിസന്ധികൾക്ക് മുന്നിൽ ജീവിക്കുമ്പോ അത് തരണം ചെയ്യാൻ നമ്മൾക്ക് വേണ്ടത് ഈമാനും ക്ഷമിക്കുന്ന ശരീരവുമാണ്. അതുകൊണ്ടാണ് എന്ത് പ്രയാസം വന്നാലും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു ശരീരം നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമ്മളോട് പഠിപ്പിച്ചു. അള്ളാഹു നമ്മൾക്ക് അങ്ങനെ ഒരു ശരീരമാക്കി നമ്മുടെ ശരീരത്തെ മാറ്റട്ടെ. അപ്പൊ സഹായം ചോദിക്കാൻ ആര്? അബ്ബാബ് തങ്ങള്. നബി തങ്ങള് പറഞ്ഞു, പേടിക്കണ്ട, അല്ലാഹുവിന്റെ സഹായം താമസിയാതെ ഉണ്ടാകും. അങ്ങനെയാണ് ഏഴ് വർഷം കഴിഞ്ഞപ്പോ മക്കയിലേക്ക് തിരിച്ചു വന്ന്, മക്ക എന്ന് പറയുന്ന പട്ടണം, അവരുടെ പഴയ ഗ്രാമം മുസ്ലിമീങ്ങൾ പിടിക്കുന്നത്. അല്ലാ, ക്ഷമിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിന്റെ സഹായം താമസിയാതെ ഉണ്ടാകും. മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ അല്ലാഹുവേ എന്റെ മരണശേഷം ഒരാളെയും വധിക്കാൻ ഇയാൾക്ക് അവസരം നൽകരുത്. അദ്ദേഹം മരിച്ചു, അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നതാണ്, ഉറങ്ങാൻ കിടന്നു, തന്റെ വിരിപ്പുമെടുത്ത് ബെഡിൽ ഉറങ്ങാൻ കിടന്നു, ശരീരമാസകലം മറച്ചു ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും എന്ത് സഈദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്, എന്തിനാണ് എന്നെ കൊന്നത്? സഈദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്, എന്തിനാണ് എന്നെ കൊന്നത്? എന്ത് തെറ്റിന്റെ പേരിലാണ് എന്നെ കൊന്നത്? ഉറക്കം കിട്ടിയില്ല, കണ്ണ് ചിമ്മുമ്പോഴേക്കും സഈദ് തങ്ങൾ ഉറക്കത്തിലൂടെ വന്ന് പേടിപ്പിക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോ സഈദ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ കൊന്നത്? എന്റെ രക്തത്തിന്റെ പ്രതികാരം എനിക്ക് വേണം, എന്തിനാണ് എന്നെ കൊന്നത്?
ഇത് ചോദിച്ചപ്പോ പേടിച്ച് ഞെട്ടി ഉണരുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി. 3 ദിവസം സംഭവിച്ചോ, 30 ദിവസക്കാലം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞതിനു ശേഷം 30 ദിവസത്തേക്കാൾ കൂടുതൽ മഹാനായ സഈദ് തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഹജ്ജാജ് ജീവിച്ചിട്ടില്ല. ഹജ്ജാജ് ജീവിച്ചിട്ടില്ല. ആ 30 രാത്രിയിൽ ഒരു പോലെ കണ്ണടച്ചിട്ടില്ല. എന്നിട്ട് പറയായിരുന്നു, വേണ്ടായിരുന്നുവല്ലോ ഈ സഈദിനെ കൊല്ലേണ്ടായിരുന്നല്ലോ, വെറുതെയായിരുന്നു ഈ സഈദിനെ കൊന്നത്. സഈദിനെ കൊന്നതിന് ശേഷം എനിക്ക് സ്വസ്ഥത ലഭിച്ചിട്ടില്ല. സഈദിനെ കൊന്നതിന് ശേഷം എനിക്ക് ഉറക്കം ലഭിച്ചിട്ടില്ല. മാലീ വലിദമി സഈദ്, ഇത്രയും ഇതുവരെ ആയിരക്കണക്കിന് ആളുകളെ കൊന്ന് കൊലവിളിച്ചിട്ട് പ്രയാസമില്ലാതെ എനിക്ക് സഈദിനെ കൊന്നപ്പോൾ പ്രയാസമുണ്ടായല്ലോ, അതുകൊണ്ട് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉറക്കില്ലാതെ ഊണില്ലാതെ വിശ്രമമില്ലാതെ 30 ദിവസം തള്ളി നീക്കി 30-ാമത്തെ ദിവസം ലോകത്തോട് ഇവിടെ പറഞ്ഞു പോവുകയാണ്. അതിനുശേഷം ഒരാളെയും വധിക്കാൻ ഹജ്ജാജിന് അല്ലാഹ് അവസരം കൊടുത്തിട്ടില്ല. ഇതാണ് ആലിമീങ്ങളുടെ ദുആ. പക്ഷേ ഞാൻ ഇത് പറഞ്ഞത് എന്തെന്നറിയോ, ഇത് പറയാനുള്ള കാരണം അല്ലാഹു ചില ആളുകൾക്ക് പരീക്ഷണം നൽകുന്നത് അയാൾക്ക് ഉന്നതമായ തട്ട് സ്വർഗത്തിൽ നൽകാനാണ്. അള്ളാഹുവിന് ഒരാളെ ഇഷ്ടമായാൽ, അള്ളാഹു ഒരാളെ സ്നേഹിച്ചാൽ, അള്ളാഹു ഒരാളെ ഒരാളോട് നല്ല സ്നേഹമാണെങ്കിൽ അള്ളാഹു അയാളെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.